ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സത്യമാണെന്ന് തെളിയിക്കേണ്ടതും ആരോപണം ഉന്നയിച്ച ആൾ തന്നെയാണെന്നാണ് ചലച്ചിത്ര മേഖലയിലെ ഒരു പ്രമുഖ നടൻ പറഞ്ഞത് മലയാള സിനിമാ മേഖല ഇപ്പോൾ ആരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്തായാലും സിനിമാ മേഖലയിലെ ആ ആരോപണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഇപ്പോഴത്തെ പ്രധാന വിഷയം എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് എന്നാൽ ആരോപണ വിധേയരായവർക്കെല്ലാം അറിയേണ്ടത് ഇതെല്ലാം എങ്ങനെ കണ്ടെത്തിയെന്നാണ് ആരോപണങ്ങളിലെല്ലാം വസ്തുനിഷ്ഠമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് ആരോപണങ്ങൾ എന്ന് നോക്കാം ആരോപണം ഒന്ന് മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും മരം മുറിച്ചു കടത്തി ആരോപണം ഉയർന്നപ്പോൾ കൃത്രിമ തെളിവ് തയ്യാറാക്കി മരം ഉപയോഗിച്ചുണ്ടാക്കിയ ഫർണിച്ചർ എ ഡി ജി പി എം ആർ അജിത് കുമാറും എസ് പി എസ് സുജിത് ദാസും കൊണ്ടുപോയി മലപ്പുറം പോലീസിലെ മുൻ എസ് ഐ എൻ ശ്രീജിത്ത് നൽകിയ പരാതി നിലവിലെ എസ് പി എസ് ശശിധരൻ തൃശൂർ റേഞ്ച് ഡി ഐ ജിക്ക് കൈമാറി നടപടികൾ ഉണ്ടായില്ല പുതിയ വെളിപ്പെടുത്തലിന് പിന്നാലെ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് മലപ്പുറത്തെത്തി അന്വേഷണം തുടങ്ങി അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴിയെടുക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തു റിപ്പോർട്ട് ഉടൻ ഡി കൈമാറും ആരോപണം രണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിലെ സ്വർണക്കടത്ത് ഇടപാടുകളിൽ മുൻ മലപ്പുറം എസ് പി എസ് സുജിത് പങ്ക് ഐ പി എസ് ലഭിക്കുന്നതിന് മുൻപ് കസ്റ്റംസ് ജീവനക്കാരനായിരുന്ന സുജിത് ദാസിന് കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നതിന് കസ്റ്റംസിലെ ചിലരുടെ സഹായം ലഭിക്കുന്നു പിടിച്ചെടുക്കുന്ന സ്വർണത്തിന്റെ ഒരു ഭാഗം മാറ്റിയ ശേഷം ബാക്കിയാണ് കസ്റ്റംസിന് നൽകുന്നത് ഒറ്റയ്ക്കും തെറ്റിക്കും ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും പരാതികളുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഡി നേതൃത്വത്തിൽ പിയുടെ നടക്കുന്ന അന്വേഷണ പരിധിയില് ഇതുവരും ആരോപണം മൂന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ കവടിയാറിൽ കൊട്ടാരസമാനമായ വീട് നിർമ്മിക്കുന്നു സെന്റിന് അറുപത് മുതൽ എഴുപത്തി ലക്ഷം വരെ വിലയുള്ള സ്ഥലത്ത് അജിത് കുമാറിന്റെ പേരിൽ പത്ത് സെന്റും ഭാര്യ സഹോദരന്റെ പേരിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലവും പന്ത്രണ്ടായിരം ചതുരശ്ര അടിവലിപ്പമുള്ള വീടാണ് നിർമ്മിക്കുന്നത് ഭൂമി വാങ്ങിയതിലും വീട് നിർമ്മിക്കുന്നതിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയോട് അജിത് കുമാർ വിശദീകരിച്ചു ഒന്നര കോടി രൂപ വായ്പയെടുത്താണ് വീട് നിർമ്മിക്കുന്നതെന്നും അറിയിച്ചു ജിത് കുമാർ സൈബർ സെല്ലിൽ സ്വന്തം സംവിധാനമുണ്ടാക്കി തനിക്ക് വിവരങ്ങൾ നൽകാനായി മാത്രം ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫോണുകൾ ചോർത്തി ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം വിശദമായി പരിശോധിക്കും ഏതൊക്കെ മന്ത്രിമാരുടെ ഫോണുകളാണ് ചോർത്തിയതെന്ന വിവരം അൻവറിൽ നിന്ന് ആരായും പോലീസ് ഔദ്യോഗികമായി ചോർത്തുന്ന ഫോണുകളുടെ വിശദാംശങ്ങൾ ആഭ്യന്തര സെക്രട്ടറിയിൽ നിന്ന് ശേഖരിക്കും ആരോപണം അഞ്ച് എ ഡി ജി പി അജിത് കുമാറിന് ദുബായിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം അജിത് കുമാറിന്റെ ഭാര്യയും സഹോദരനും തമ്മിൽ സംസാരിക്കുമ്പോൾ ദുബായിലും കേരളത്തിലും കള്ളക്കടത്ത് ബന്ധമുള്ള ആളുകളെയും കോളിലേക്ക് കണക്ട് ചെയ്യുന്നു അതിന്റെ റെക്കോർഡ് കൈവശമുണ്ട് പ്രത്യേക അന്വേഷണ സംഘം വിഷയം പരിശോധിക്കും കൂടുതൽ വിശദാംശങ്ങൾക്കായി അൻവറിന്റെ മൊഴിയെടുക്കും സ്വർണക്കടത്തടക്കം തന്റെ നേർക്കുയർന്ന ആരോപണങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ആരോപണം ഓൺലൈൻ പോലീസ് സേനയുടെ വയർലെസ് ചോർത്തുകയും യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തെന്ന് കാട്ടി പി വി അൻവർ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഔദ്യോഗിക രഹസ്യ നിയമം ഐ ടി ടെലഗ്രാഫ് നിയമങ്ങൾ പ്രകാരം സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് പുതിയ ആരോപണങ്ങളിൽ തുടർ നടപടികൾ ആരോപണം ഏഴ് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിപ്പിക്കാനായി എം ആർ അജിത് കുമാർ പൂരം കലക്കി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന് കമ്മീഷണർ അങ്കിത് അശോകിനെ സ്ഥലം മാറ്റി വിശദമായ അന്വേഷണം നടത്തിയത് എ ഡി ജി പി അജിത് കുമാർ ഒരാഴ്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അൻവറിന്റെ ആരോപണങ്ങൾക്ക് ശേഷവും തുടർ നടപടികളൊന്നുമില്ല